എല്ലാ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺ ചാർക്ക് വേണ്ടിയുള്ള സെറ്റ്സിലെ രണ്ട് അടിപൊളി ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ച് തുടങ്ങി കാണും, വലിയ കുഴപ്പമില്ലാതെ മനസ്സിലാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അത് ഇച്ചിരിയുടെ ടഫാണ്. പിന്നെ മൂന്നാമത് പറയേ വേണ്ട ട്രിഗണോമെട്രിയാണ് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. സാധാരണ ഒരാൾക്ക് അത്ര എളുപ്പമാണെന്ന് ഒരിക്കലും പറയത്തില്ല. പ്രത്യേകിച്ച് ഈ വർഷത്തെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഇത്തിരി ഏറെ ടഫായിരുന്നു, കുട്ടികൾ ആരുമേ അത് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ കുറേ ചാപ്റ്റേഴ്സുകൾ പ്രശ്നകാരികളായിട്ടുമുണ്ട്, എളുപ്പമുള്ളതുമുണ്ട്. ഇന്ന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സെറ്റ്സിനുള്ളിലെ തന്നെയാണ്, പക്ഷെ ഇത്തിരി ഒന്ന് ലേശം ചെറുതായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനൊക്കെ നല്ലപോലെ വായിച്ച് നോക്കണം. പിന്നെ നമ്മുടെ എൻട്രൻസും അതുപോലെ പ്ലസ് വണ്ണിൻ്റെ റെഗുലർ ക്ലാസ്സും ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാത്സിനെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. എല്ലാ സിംപ്ലിഫിക്കേഷൻ ട്രിക്സും പറഞ്ഞു തന്നാണ് പോകുന്നത്. അങ്ങനെയുള്ള സ്കില്ലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ കൂടെ ക്ലാസ്സുകൾ, അതിൻ്റെ കൂടെയുള്ള മെറ്റീരിയൽസ്, നിങ്ങൾക്ക് ഏത് എൻട്രൻസിനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളാണ്. ഷോർട്ട് കട്ട്സും ഷോർട്ട് ട്രിക്സും എല്ലാം ഉൾപ്പെടുത്തിയുള്ളതാണ് ക്ലാസ്സും അതിൻ്റെ നോട്ട്സും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708544 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2n, എൻ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എൻ. ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n, എൻ എലമെൻറ്റ് ഓഫ് എൻ. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ സാധാരണ എ ഇൻ്റർസെക്ഷൻ ബിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷേ അത് എയ്ക്കുള്ളിലും ബിക്കുള്ളിലും നമ്പറുകളാണ്, അത് എളുപ്പമാണ്, കോമൺ അല്ലേ. ഇവിടെ പക്ഷേ നോക്കിക്കേ 2n ഉം 3n ഉം ഒക്കെയാണ് ഒന്ന്. അപ്പം നമുക്കൊന്ന് നോക്കാം, വളരെ ഈസി ആയിട്ട് നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം നമ്മൾ ആദ്യം എ എന്ന് പറയുന്ന സെറ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ എന്നിന് ആദ്യം നിങ്ങൾക്ക് 1 കൊടുക്കാം. അപ്പം എക്സ് നോക്കിക്കേ, ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുന്ന 2 × 1 = 2. അടുത്ത എന്നിന് 2 കൊടുക്കണം അല്ലേ, നാച്ചുറൽ നമ്പറിലെ ഓരോ നമ്പറിനെയും എന്നിന് കൊടുക്കുമ്പോൾ അടുത്ത 2 × 2 = 4, അടുത്ത എത്ര പറഞ്ഞ 6, അടുത്തത് 8, 10, 12, 14, 16, 18, etc. ഓക്കെ ആണല്ലോ, ഇതാ നമ്മളുടെ എ. ഇനി നമ്മളുടെ ബി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഫോർ എക്സ് സച്ച് എക്സ് ഈക്വൽ 3n, മൾട്ടിപ്പിൾസ് ഓഫ് 3. എന്നിന് ആദ്യം 1 കൊടുക്കുമ്പോൾ 3 × 1 = 3. എന്നിന് 2 കൊടുക്കുമ്പോൾ 3 × 2 = 6. അപ്പോൾ നമുക്ക് കിട്ടുന്ന എലമെൻസുകൾ 3 ആണ്. 3 × 1 = 3, 2 കൊടുക്കുമ്പോൾ 3 × 2 = 6, 3 കൊടുക്കുമ്പോൾ 9, അടുത്ത 12, അടുത്തത് 15, അടുത്തത് 18, etc. ഓക്കെ, ഇപ്പം നോക്കിക്കേ, എയും ബിയും ഇപ്പം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എ ഇൻ്റർസെക്ഷൻ ബിയെ പഠിക്കാൻ മോനെ. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് നോക്കിക്കേ, ഇതിനുള്ളിലുള്ള കോമൺ ആൾക്കാർ നോക്കിക്കേ മോനെ. ഈ രണ്ടിടത്തോളം കോമൺ, ആദ്യം നിങ്ങൾ ആരെ കാണുന്നത്, 6നെ കാണുന്നുണ്ട് അല്ലേ, അപ്പോൾ 6 എഴുതാം. പിന്നെ ആരെ കാണുന്നത്, 12 ഉണ്ടോ, 12നെ കാണുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ആരെ എഴുതാം, 12 എഴുതാം. പിന്നെ കാണുന്നത് ആരെ മോനെ, 18നെ കാണുന്നുണ്ട് അല്ലേ, അപ്പോൾ 18 എഴുതാം, etc. അടുത്ത ആരായിരിക്കും, 24, 30, അതൊക്കെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെ എഴുതിയാലൊരു ആൻസറാണ്, പക്ഷേ അത് പൂർണ്ണമായിട്ടൊരു ആൻസർ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ എക്സെട്ര കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെ ഈ ഫോർമാറ്റിൽ തന്നെ എഴുതണം. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ നമ്പറിനെ കാണുമ്പോൾ എന്താ പ്രത്യേകത, ഈ കിട്ടിയ നമ്പറുകൾ ഒന്ന് കാണുമ്പോൾ എന്താ പ്രത്യേകത, 6, 12, 18, etc. ആ 6, 12, 18, 24, 30, 6ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ മോനെ, 6 × 1, 6 × 2, 6 × 3. ദെഫോർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇരത്തിലാണ് 6n, എൻ എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എൻ. ഇതായിരിക്കും നമ്മുടെ ഓപ്ഷന് കാണുന്നത്. ഇതൊന്നും കാണില്ല, ഇതായിരിക്കും ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തേത്, വാട്ട് ഈസ് എ മൈനസ് ബി യൂണിയൻ, ബി മൈനസ് എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി? ഇതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരും കേട്ടോ, 4 ഓപ്ഷൻസ് വരും, അതിനുള്ളിൽ നിന്നും എടുത്തെഴുതണം. അപ്പോൾ നമ്മൾ നോക്കാം, ഇതൊന്ന് വെൻ ഡയഗ്രത്തിലാവുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. വെൻ ഡയഗ്രത്തിലാണെങ്കിൽ ഈസിയാണ്. ഞാൻ അതുകൊണ്ടൊരു വെൻ ഡയഗ്രം ഒന്ന് വരയ്ക്കാം, ശ്രദ്ധിക്കുക. ഓക്കെ,
ഇത് എ, ഇതാരാണ് ബി. മോനി എ മൈനസ് ബി, എ മൈനസ് ബി ഏതാ? എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം, ഇതാണ് എ മൈനസ് ബി. ഓക്കെ, ഇതാണ് എ മൈനസ് ബി ആണല്ലോ. ബി മൈനസ് എ, ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ മാത്രം, അതുകൊണ്ട് ഇതാണ് ബി മൈനസ് എ എന്ന് പറയുന്ന ഭാഗം. ബി മൈനസ് എ, ഇതാണ് ബി മൈനസ് എ. അപ്പോൾ എ മൈനസ് ബിയും വരച്ചു, ബി മൈനസ് എയും വരച്ചു. നെക്സ്റ്റ് എന്താ മോനെ, എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ്, ഇതാണ്. ഓക്കെ, ഇപ്പം നോക്കിക്കാം മോനെ, ഇതിൻ്റെ എല്ലാം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് അല്ല, യൂണിയൻ എല്ലാവരും കൂടെ ചേരാൻ പോവാം. മോനെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നോക്കിയേ, എ ഉണ്ട്, ബി ഉണ്ട്, ഒന്നുമേ മിസ്സായിട്ടില്ല, ഇല്ലയോ? ഫുൾ ഷെയ്ഡിങ്ങാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ ആർക്ക് ഈക്വലാ മോനെ? എ യൂണിയൻ ബി. ഓക്കെ, ഇതാണ് എ യൂണിയൻ ബി. ഉണ്ടോ, എയും ബി മുഴുവൻ എങ്ങുമേ മിസ്സായിട്ടില്ല, ഫുൾ ഷെയ്ഡിങ്, ഫുൾ ഷെയ്ഡിങ് ഉണ്ടല്ലോ. ഇങ്ങനെ ഫുൾ ഷെയ്ഡിങ് വന്നാൽ ദാറ്റ് ക്യാൻ ബി എ യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി യൂണിയൻ, ബി മൈനസ് എ യൂണിയൻ, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആൻസർ ആരാ മോനെ? എ യൂണിയൻ ബി. കൃത്യമാണല്ലോ, നല്ല ക്വസ്റ്റനാണ്. ഇങ്ങനെയൊക്കെ ചെന്നത് എൻട്രൻസിന് ചോദിക്കും. അപ്പോൾ നല്ല രണ്ട് പ്രോബ്ലങ്ങളായിരുന്നു. ഇനി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വരും. നിങ്ങൾ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾ കണ്ട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതണം. പിന്നെ ക്ലാസ് ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഗുഡ് ബൈ.